നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇതെന്തു പറ്റിയെന്നാണ് നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ പോലീസ് ആക്രമണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും നിരപരാധികൾക്ക് മേലുള്ള അതിക്രമമാണ് പലപ്പോഴും പോലീസ് അഴിച്ചുവിടുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി സഹോദരിയെ കൊണ്ടുവിട്ട ശേഷം രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ പുന്നപ്ര പോലീസ് അടിച്ച് അവശനാക്കി ഇപ്പോൾ അദ്ദേഹത്തിനെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതിന് മുൻപായി അതേ ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തന്നെ കോവള ഒരു വിദേശ വിനോദ സഞ്ചാരിയെ തടഞ്ഞു നിർത്തി മദ്യത്തിൻ്റെ ബില്ല് ചോദിച്ചു അയാൾ ആ വിദേശ സഞ്ചാരി മദ്യം ഒഴുകിക്കളയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് അത്തരത്തിൽ പെരുമാറിയത് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ട്രെയിൻവേ റെയിൽവേ കമ്പാർട്ട്മെന്റിൽ ഒരാളെ പോലീസ് ഷൂ കൊണ്ട് ചവിട്ടി താഴെയിടുന്നതാണ് ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ വരുന്ന കാര്യങ്ങൾ മാത്രമേ പൊതുരംഗത്തേക്ക് വരുന്നുള്ളൂ അല്ലാതെ വീഡിയോകളിൽ പിടിക്കാതെ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ ദൃശ്യം പകർത്താതെയുള്ള നിരവധി അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാം ഒരു പക്ഷേ നമുക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അത്തരത്തിലുള്ള ഒരു മണ്ടത്തരം ഇപ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരിലേക്കും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതൊരു തമാശ തന്നെയാണ് കാരണം നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ തട്ടകമാണ് കോഴിക്കോട് എന്ന് നമുക്കറിയാം അവിടെ ഒരു റോഡ് വളരെ കണ്ണാടി പോലെ കിടക്കുന്ന ഒരു റോഡാണ് ഒരു കുണ്ടും കുഴിയുമില്ല ഒരു തരത്തിൽ അറ്റകുറ്റപ്പണിയും ആവശ്യമില്ലാത്ത ഒരു റോഡാണത് ആ റോഡിൽ കയറി അറ്റകുറ്റപ്പണി നടത്തി കാരണം ഒന്നുകൂടി ടാർ ചെയ്തു ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കുഴിയുള്ള റോഡുകൾ എത്രയോ ആയിരക്കണക്കിന് റോഡുകളുണ്ട് അതൊന്നും നന്നാക്കാതെ നല്ല തെളിഞ്ഞു കിടക്കുന്ന ഒരു കുഴിയുമില്ലാതെ സുന്ദരമായ ഒരു റോഡ് വീണ്ടും ടാർ ചെയ്തു എന്നുള്ളതാണ് തമാശ നിറഞ്ഞൊരു കാര്യം തകരാറില്ലാത്ത റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതിന് പി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് കുന്നമംഗലം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഓവർസിയർക്കും ഓവർസിയർക്കുമെതിരെയാണ് നടപടി കോഴിക്കോട് മായനാട് ഒഴുക്കരയിലെ റോഡാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ചിരിക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് ഒരു കുഴിയുമില്ലാത്ത റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു നാട്ടുകാർ പിന്നീട് പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കുന്നമംഗല റോഡിലെ ഒഴുക്കരയിലാണ് സംഭവം തകരാറില്ലാത്ത റോഡിൽ നടത്തിയ അറ്റകുറ്റപ്പണിയാണ് വിവാദമായിരിക്കുന്നത് പതിനേഴ് മീറ്റർ ദൂരത്തിലാണ് ഒരു കുഴപ്പവുമില്ലാത്ത ഈ റോഡ് കയറി വീണ്ടും ടാർ ചെയ്തിരിക്കുന്നത് ഇത് നാട്ടുകാർ തടഞ്ഞു അതോടെ റോഡിലിട്ട ടാറും മെറ്റലും കരാറുകാർ വളരെ യുദ്ധകാല മാറ്റുകയും ചെയ്തു ഇതറിഞ്ഞാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിച്ചത് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു മെഡിക്കൽ കോളേജ് മുതൽ കാരന്തൂർ വരെ ുള്ള ഭാഗത്തെ റോഡിലെ കുഴി അടയ്ക്കുന്നതിനായിരുന്നു ജോലി എന്നാൽ അതിനിടയിലാണ് കുഴിയില്ലാത്ത ഭാഗത്തെ റോഡ് നന്നാക്കിയത് എന്തിനാണ് നന്നാക്കിയത് ചോദിച്ചാൽ കരാറുകാരനും അറിയില്ല കണ്ട റോഡ് കയറി നന്നാക്കി ഒരു കുഴപ്പവുമില്ലാത്ത റോഡ് നന്നാക്കി അതേസമയം കുഴിയുള്ള റോഡുകൾ അപ്പുറത്ത് കിടക്കുന്നു അത് നോക്കുക പോലും ചെയ്യാത്ത ചെയ്യാതെ ഒരു വളരെ സുന്ദരമായ ഒരു റോഡ് വീണ്ടും ടാർ ചെയ്തു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന നടപടി അത് എന്തിനാണെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തത്